കോൺഗ്രസ് ഇനി സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ നാളുകളാണ് ദേശീയ തലത്തിൽ നവംബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ്സിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു തമാശയാണ് എന്താണ് സംഘടന തിരഞ്ഞെടുപ്പ് എന്നുള്ളത് പലപ്പോഴും കോൺഗ്രസ്സിലെ പുതിയ തലമുറയ്ക്ക് പോലും അജ്ഞാതമായിരിക്കും കെപിസി അധ്യക്ഷൻ കേസുധാരം പറയുന്നത് ഏറെ പ്രത്യേകതയുള്ള വളരെ കോൺഗ്രസ്സുകാർക്ക് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി കണ്ട് മനസ്സിലാക്കാൻ ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകത്തിൽ നിന്നുമെല്ലാം നേതാക്കൾ കേരളത്തിലേക്ക് വരാൻ പോവുകയാണെന്നാണ് കേസുധാരം പറയുന്നത് കാരണം സംഘടനാ കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടുകൂടി വളരെ കൃത്യമായി നടന്നു പോകുന്ന ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ കോൺഗ്രസ് ഘടകമാണ് എന്നാണ് കേസുധാരം പറയുന്നത് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി പഠിച്ച് സ്വന്തം സംസ്ഥാനത്ത് പോയി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നെല്ലാം കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലേക്ക് എത്തും പോലും എന്തായാലും കേരളത്തിൽ സംഘടനയുടെ കാര്യങ്ങളെക്കുറിച്ച് സുധാകരൻ തന്നെ പറയാതെ നമുക്ക് കാര്യങ്ങൾ അറിയാം ഇപ്പോൾ തന്നെ നടക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം കേരളത്തിൽ കെ പി സി സി പുനഃസംഘടനയും മെമ്പർഷിപ്പ് വിതരണവും ഒരുമിച്ചാണ് ഇപ്പോൾ നടക്കുന്നത് കെ പി സി സിയുടെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് ഡി സി സി പ്രസിഡന്റുമാരെയും പ്രഖ്യാപിച്ചു ഇതിനിടയിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കുന്നത് നവംബർ 1 മുതൽ മാർച്ച് 31 വരെ ഉള്ള സമയത്തിനകം അംഗങ്ങളെ ചേർത്ത് എന്നിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇതേ സമയം ഇപ്പോഴും പുനഃസംഘടന തുടരുകയാണ് ഈ പുനഃസംഘടന പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം നേതാക്കൾ പ്രധാനമായും എ ഐ വിഭാഗങ്ങൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുമുണ്ട് എന്നാൽ കെ സുധാകരൻ പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നാണ് കാരണം പുനഃസംഘടന പ്രഖ്യാപിച്ചതും ഹൈക്കമാൻഡാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും ഹൈക്കമാൻഡാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാം ഇവിടെ കല്യാണം അവിടെ പാലുകാച്ച് എന്നൊരു പഴയ സിനിമയിൽ പറയുന്നത് പോലെ ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് നടത്താം എന്നാണ് കെ സുധാകരൻ പറയുന്നത് ഇതെല്ലാം കണ്ടുപഠിക്കാൻ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും എല്ലാം ഉള്ള നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലേക്ക് വരും എങ്ങനെ മൾട്ടി ലെവൽ കാര്യങ്ങൾ പലതരത്തിലുള്ള പല തലങ്ങളിലുള്ള കാര്യങ്ങൾ എങ്ങനെ ഒരുമിച്ച് നടത്താം എന്ന് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കും വർഷങ്ങൾക്ക് മുമ്പ് 1992 അവസാനമായി കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് 1992 കണ്ണൂർ ഡി സി സി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കെ സുധാകരൻ അത് വോട്ടെടുപ്പിലൂടെയാണ് അദ്ദേഹം പ്രസിഡന്റായത് കെ സുധാകരൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അന്ന് ഇങ്ങനെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നടന്നില്ലായിരുന്നെങ്കിൽ താൻ കോൺഗ്രസിലെ നേതൃത്വത്തിലേക്ക് ഒരിക്കലും എത്തില്ലായിരുന്നു എന്നാണ് സുധാകരൻ പറയുന്നത് അന്ന് നടന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പഴയകാല വാർത്തകൾ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും അന്ന് നടന്ന കൂട്ടയടികൾ പല സ്ഥലത്തും സംഘർഷമായിരുന്നു തമ്മിൽ തല്ലും അടിയും ബാലറ്റ് വെട്ടിയും കൊണ്ട് ഓടുന്നതും എല്ലാം അന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു പക്ഷെ അന്ന് ഇത്രയും ഇതുപോലെ മലയാളത്തിൽ ടെലിവിഷൻ ചാനലുകൾ ഇല്ലായിരുന്നതുകൊണ്ടും സമൂഹ മാധ്യമങ്ങളില്ലായിരുന്നതുകൊണ്ടും അധികം നാട്ടുകാർ അറിഞ്ഞില്ല ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് എ കെ ആന്റണി എന്ന ഏറ്റവും സീനിയറായ കരുത്തനായ നേതാവിനെ കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തും അനുയായി സഹപ്രവർത്തനവും എല്ലാമായിരുന്ന വയലാർ രവി തോപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് വയലാർ രവി എ കെ എന്നെ തോപ്പിച്ചതിൻ്റെ പിന്നാലെ കെ മുരളീധരനെ കെ പി സി സിയുടെ ഏക വൈസ് പ്രസിഡന്റായും അന്ന് തിരഞ്ഞെടുത്തിരുന്നു കുറച്ച് സംസ്ഥാന ഭാരവാഹികളെ കെ പി സി ഭാരവാഹികളെ അന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ അധികകാലം പോകേണ്ടി വന്നില്ല വീണ്ടും കോൺഗ്രസിൻ്റെ തനതായ ശൈലിയിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു കുറേ ഭാരവാഹികളെ കൂടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും കൂടുതൽ ഭാരവാഹികൾ വയ്ക്കുന്നു എല്ലാം വീണ്ടും പഴയപടി തന്നെയായി അപ്പോൾ ഇതൊക്കെ ആന്ധ്രയിലെയും കർണാടകത്തിലെയും നേതാക്കൾക്ക് കണ്ടുപഠിക്കാൻ പറ്റിയ ഒരു വിഷയമാണ് കേരളത്തിലെ സമുന്നതനായ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയാണ് ആന്ധ്രയുടെ ചുമതല ഉണ്ടായിരുന്ന എ എസ് ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഇപ്പോഴും ആ ചുമതല ഉണ്ടോ എന്നറിയില്ല എന്തായാലും കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പും അംഗത്വ വിതരണവും എല്ലാം ഒരുമിച്ച് നടത്തി ദേശീയ തലത്തിൽ തന്നെ അത്ഭുതം സൃഷ്ടിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അതിനിടയിൽ ഇവിടുത്തെ ഗ്രൂപ്പ് നേതാക്കൾ ഇടപെട്ട് പ്രശ്നം കുളമാക്കിയില്ലെങ്കിൽ കൃത്യമായി തിരഞ്ഞെടുപ്പ് നടത്തി കാണിക്കാം എന്ന നിലയിലാണ് കെ സുധാകരനും അനുയായികളും